എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ബീഫ് പെപ്പർ റോസ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. ആദ്യം തന്നെ നമുക്ക് ബീഫ് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി 3/4 കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് 8 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ആദ്യത്തെ വിസിൽ വരുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. കുക്കറിന്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്തു നോക്കാം. ഇപ്പൊ ബീഫ് ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒട്ടും വെള്ളം ഇല്ലാണ്ടാണ് ഇത് വേവിച്ചെടുത്തത്. എന്നിട്ടും ബീഫിനുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 30 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും 1/4 കറിവേപ്പിലയും ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബീഫിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്താണ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇതിപ്പോൾ ഇവിടെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാല കയ്യിലില്ലെങ്കിൽ, നമ്മുടെ കയ്യിൽ ബീഫ് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ ഇവിടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീഫിലെ വെള്ളമൊക്കെ വറ്റി നല്ല തിക്ക് ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അവസാനമായി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.